ഹായ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് പീജിയൻ ഓർക്കിഡിൻ്റെ കെയറും പ്രൊപ്പഗേഷനും ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബിൻ്റെ സൈഡിലെ ബെൽ ബട്ടൺ കൂടി അമർത്തിയിട്ട് നോട്ടിഫിക്കേഷൻസ് ഓൾ ആക്ടിവേറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കൂടാതെ ഫീഡ്ബാക്ക്സും ഡൗട്ട്സും കമൻ്റായി ഇടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് പീജിയൻ ഓർക്കിഡ്. ഇത് ഡെൻഡ്രോബിയം വിഭാഗത്തിൽപ്പെട്ട ഒരു ഓർക്കിഡാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഡെൻഡ്രോബിയം ക്രൂമിനേറ്റം. ഇത് പൂക്കുന്നത് അന്തരീക്ഷത്തിൽ ഒത്തിരി ജലാംശമുള്ളപ്പോൾ മാത്രമാണ്. അതായത് ഒരു മഴ വന്നു കഴിയുമ്പോഴാണ് ഇത് പൂക്കുന്നത്. ഈ ഓർക്കിഡ് വൺ ഡേ ഓർക്കിഡ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇത് ഒരു ദിവസം മാത്രമേ വിരിഞ്ഞു നിൽക്കുകയുള്ളൂ. ഈ ഓർക്കിഡിൻ്റെ പൂമൊട്ടുകൾക്ക് പീജിയൻ അല്ലെങ്കിൽ പ്രാവിൻ്റെ ഷേപ്പാണ്. പൂവ് പൂത്ത് ഒരു ദിവസം കഴിയുമ്പോൾ ഇതണയും. അപ്പോഴും ഇതിന് പ്രാവിൻ്റെ ഒരു ഷേപ്പ് കാണാൻ കഴിയും. ഇതിന് വളരെ സുഗന്ധവും ശുദ്ധമായ വെളുത്ത നിറവുമാണ് ഉള്ളത്. ഈ ചെടികൾക്ക് ധാരാളം കിക്കീസ് ഉണ്ടാകും. അവ രൂപപ്പെടുമ്പോൾ അതിനെ അടർത്തി മാറ്റി നമുക്ക് നടാം. ഇതിൻ്റെ സ്യൂഡോ ബൾബ് ബൾബ് പോലെയോ റീഡ് പോലെയുള്ള ഷേപ്പാണ്. സ്യൂഡോ ബൾബിൽ നിന്നും ഓർക്കിഡ് കുറേ വളർന്നതിന് ശേഷം ആണ് സ്പൈക്ക് വന്ന് പൂക്കുന്നത്. നമ്മൾ ഒരിക്കൽ പൂത്തു കഴിഞ്ഞ സ്പൈക്ക് ഒരിക്കലും മുറിച്ചു മാറ്റാൻ പാടില്ല. നമ്മൾ നോക്കുമ്പോൾ ഉണങ്ങിയ കമ്പാണ്, ഒരു ഭംഗി തോന്നുന്നില്ല എന്ന് വിചാരിച്ച് സ്പൈക്ക് കട്ട് ചെയ്താൽ നെക്സ്റ്റ് ടൈം റെയിൻ കഴിയുമ്പോൾ അത് പൂക്കണമെന്നില്ല. പിന്നെ അതിന് വീണ്ടും നമ്മൾ പുതിയ സ്പൈക്ക് വരാൻ കാത്തിരിക്കേണ്ടി വരും. അതിനാൽ ഒരിക്കൽ പൂത്തു കഴിഞ്ഞ ഫ്ലവർ സ്പൈക്ക് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഞാനിത് എങ്ങനെ നടുന്നതെന്ന് പറയാം. ഇത് നടേണ്ട വിധം, നമ്മളൊരു തൊണ്ടെടുത്തിട്ട് അതിൽ ഇതിൻ്റെ കിക്കീസ് എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്തെടുത്ത ഒരു കമ്പായാലും മതി, അതിനെടുത്ത് ഇതിൽ വെച്ചിട്ട് ഒരു കയറ് കൊണ്ട് കെട്ടിവെക്കണം. ഇപ്പോൾ മരത്തിൽ വയ്ക്കുകയാണെങ്കിൽ ഇതിന് പടർന്നു പിടിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഞാൻ കിക്കീസ് നട്ടിരിക്കുന്നത് നിങ്ങളെ കാണിക്കാം. എടുത്തു മാറ്റാൻ എളുപ്പത്തിനായിട്ട് ഞാനൊരു PVC പൈപ്പിലാണ് വച്ചിട്ടുള്ളത്. PVC പൈപ്പിൽ ആദ്യം കയറ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ തൊണ്ട് വെച്ച് അതിൽ കിക്കീസ് അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത സ്റ്റെം വെച്ചിട്ട് വീണ്ടും കയറുകൊണ്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിന് ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമില്ല, പക്ഷേ വെള്ളം നല്ലവണ്ണം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഇനം ഓർക്കിഡുകൾക്ക് രോഗബാധ സാധാരണയായി ഉണ്ടാകാറില്ല. ഇത് നമ്മൾ നട്ടതിന് ശേഷം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ലവണ്ണം വെള്ളം ഒഴിക്കണം എന്നുള്ളത് മാത്രമാണ്. ഇത് ഓർക്കിഡ് വളർത്തി തുടങ്ങുന്ന തുടക്കക്കാർക്ക് പറ്റിയൊരു ഓർക്കിഡാണ്. കാരണം അധികം കെയർ ഇതിനാവശ്യമായി വരുന്നില്ല. അതിനാൽ എല്ലാവർക്കും ഇത് നട്ട് വളർത്താൻ സാധിക്കും. ഇതുപോലെയുള്ള വീഡിയോസ് എൻ്റെ ചാനലിൽ വീണ്ടും ഉണ്ടാകും. അതിനാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു.